ത്രീ ഫേസ് മോട്ടോഴ്സിൻ്റെ പാർട്ട് ഫോർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന എ സി ത്രീ ഫേസ് മോട്ടോഴ്സിലെല്ലാം എന്തിനാണ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. എന്താ കാണുന്നത്? പാരച്യൂട്ടിന് പാരച്യൂട്ട് വെച്ച് ജമ്പ് ഉണ്ട്. തുടക്കത്തിൽ പാരച്യൂട്ട് ഓപ്പൺ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലത്തെ ആ സ്പീഡ്, വീഴുന്നതിൻ്റെ സ്പീഡ് കൂടുതലാവും. വേറെയും കാരണമാണ് ഗ്രാവിറ്റി, വെയിറ്റ്, ഇതൊക്കെ അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സാണ്. തുടക്കത്തിൽ സ്പീഡ് കൂടുതലും, കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറവും പാരച്യൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് നമുക്കറിയാം, അതിൽ കാറ്റ് തുടക്കത്തിലുണ്ടായിരുന്നില്ല, ഒപ്പോസ് ചെയ്യാൻ ആ പാരച്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വരുമ്പോൾ എന്ത് പറ്റും, അതിന് ഒരു ഒപ്പോസിഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പീഡ് കുറയും. പാരച്യൂട്ട് ജമ്പ് ചെയ്യുക, തുടക്കത്തിൽ ഹൈ സ്പീഡും കുറച്ച് കഴിഞ്ഞാൽ ലോ സ്പീഡ് ആവുന്നതിൻ്റെ കാരണമാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. മോട്ടറിൻ്റെ കേസ് എടുത്താൽ സ്റ്റാർട്ടിംഗ് കറൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ കൂടുതലാണ് തുടക്കത്തിൽ, പിന്നെ കുറച്ച് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിളായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഹൈ സ്റ്റാർട്ടിംഗ് കറൻറ്റ് ഉണ്ടാവുന്നതിൻ്റെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 6 മുതൽ 8 മടങ്ങ് വരെ നോർമൽ റേറ്റഡ് കറൻറ്റിൻ്റെ ഫുൾ ലോഡ് ആമ്പിയർ എന്ന് പറയുന്ന അതേപോലെ അതിൻ്റെ 6 മുതൽ 8 മടങ്ങ് വരെ ഇനീഷ്യലി സ്റ്റാർട്ടിംഗ് കറൻറ്റായിട്ട് മോട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇൻഡക്ഷൻ മോട്ടർ ഡയറക്റ്റ്ലി ഓൺ ചെയ്യുകയാണെങ്കിൽ 6 മുതൽ 8 മടങ്ങ് വരെ ഒക്കെ കറണ്ട് എടുക്കും. അപ്പോൾ എന്താണ് അങ്ങനെ എടുത്താലുള്ള പ്രോബ്ലം നോക്കാം നമുക്ക് ആദ്യം. അത് കറണ്ട് കൂടിയോണ്ട് തന്നെ എന്ത് പറ്റും, അതിൻ്റെ റെസിസ്റ്റൻസ് I² ലോസ് വെച്ച് കൂടുതൽ ഓവർ ഹീറ്റ് ആവും. അപ്പം അതിൻ്റെ സ്റ്റേറ്റിലത്തെ വൈൻഡിങ് എല്ലാം ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാലം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻസുലേഷൻ ഫെയിൽ ആവാനുള്ള സാധ്യത വരും. ഓക്കെ, അപ്പം മോട്ടോർ വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷൻ ഡാമേജ് ആവണോ, അല്ലെങ്കിൽ മോട്ടോർക്ക് സപ്ലൈ കൊടുക്കുന്ന കേബിൾസ് ഓവർ ഹീറ്റ് ആയിട്ട് ഡാമേജ് ആവാനുള്ള സാധ്യത വരും. പിന്നെ പുവർ റെഗുലേഷൻ, വോൾട്ടേജ് കുറയും. അപ്പോൾ വോൾട്ടേജ് നോ ലോഡിനും ഫുൾ ലോഡും വ്യത്യാസമാവുന്നതിനാണ് റെഗുലേഷൻ മോശം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ സ്റ്റാർട്ടിങ് കറൻറ്റ് കാരണം വോൾട്ടേജ് സഡൻലി കുറയും. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് കിട്ടുന്ന സപ്ലൈ സോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കിട്ടുന്ന സപ്ലൈ സോഴ്സ് എന്ന് പറയാം, അത് പവർ, അതിൻ്റെ പവർ ഫിക്സഡ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. മോട്ടോറിനെ സംബന്ധിച്ചോളം അതിൻ്റെ പവർ ഫാക്ടർ കുറവായിരിക്കും തുടക്കത്തിൽ, അത് ഫിക്സഡ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. പവർ ഫാക്ടർ പൊതുവേ സ്റ്റാർട്ടിംഗ് ടൈമിൽ കുറവാണ്, അത് ഫിക്സഡ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. സപ്ലൈ വോൾട്ടേജ് നോക്കാം. അപ്പോൾ ഇനീഷ്യലി കറണ്ട് അങ്ങ് കൂടുതലെടുത്ത് എന്ത് പറ്റും, പവർ സെയിം ആയിട്ടാണ് തരാൻ പറ്റുള്ളൂ സോഴ്സിനെ സംബന്ധിച്ചോളം. പവർ ഫാക്ടർ കുറവാണ് ഓർ ഫിക്സഡ് ആയിട്ട് തന്നെ പറയാം. കറണ്ട് കൂടുതലാണെങ്കിൽ പിന്നെ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ, സെയിം പവറിലാണെങ്കിൽ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എന്ത് ചെയ്യും, വോൾട്ടേജ് കുറയും. അപ്പോൾ ഇങ്ങനെയാണ് റെഗുലേഷൻ മോശമാവുന്നത്. ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വോൾട്ടേജ് കുറയും. നമ്മുടെ മോട്ടറിലേക്കുള്ള വോൾട്ടേജ് മാത്രമല്ല, നമ്മുടെ സപ്ലൈ സോഴ്സിൻ്റെ വോൾട്ടേജ് തന്നെ കുറച്ച് നേരം പെട്ടെന്ന് ഡിപ്പാവും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ മോട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി പവർ സപ്ലൈ, ഇപ്പോൾ ലാമ്പൊക്കെ ആണെങ്കിൽ ഡിം ആവുന്നത് കാണാറുണ്ട്. കാരണം അതാണ്, ഹൈ കറൻറ്റ് എടുക്കുമ്പോൾ വോൾട്ടേജ് കുറയും. അപ്പോൾ വോൾട്ടേജ് കുറയുമ്പോൾ വോൾട്ടേജ് വെച്ച് പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള റിലേസ് ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ റിലേ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള മെഷീൻ അങ്ങനെ റിലേ വെച്ചില്ലെങ്കിൽ അതൊക്കെ ട്രിപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതായത് നിങ്ങളിവിടെ ഒരു മോട്ടർ അങ്ങ് ഓൺ ചെയ്യുന്നു, അപ്പോൾ എന്ത് പറ്റും, ബാക്കി പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള റിലേ ഒക്കെ വോൾട്ടേജ് കുറഞ്ഞു എന്ന് സെൻസ് ചെയ്തിട്ട് ആ മെഷീൻസൊക്കെ ട്രിപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. പ്രശ്നം എപ്പോഴാണ് വരിക, സാധാരണ ചെറിയ നോർമൽ ഇഷ്യൂസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറിയിൽ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വേണ്ടതൊക്കെ ട്രിപ്പ് ആയാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ട സാധനങ്ങളാണ് പെട്ടെന്ന് ഓഫ് ആവുന്നതെന്ന് പറ്റും. അപ്പോൾ അങ്ങനെയൊന്നും ട്രിപ്പ് ആവാൻ പാടില്ല, സ്റ്റേബിൾ ആയിരിക്കണം സിസ്റ്റം. അപ്പോൾ ഒരു മോട്ടറങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് എടുക്കുന്ന കാരണം ബാക്കിയുള്ള സിസ്റ്റം ഒന്നും ഡിസ്റ്റർബ് ആവാൻ പാടില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ സ്റ്റാർട്ടിംഗ് കറണ്ട് എങ്ങനെ കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് കറണ്ട് എങ്ങനെ കുറയ്ക്കാമെന്ന് എന്താണ് സ്വാഭാവികമായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് നോക്കാം. അത് സ്റ്റാർട്ടേഴ്സാണ് അതിലുപയോഗിക്കുന്നത്. എ സി ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ്, അത് സ്റ്റാർട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സ്റ്റാർട്ടേഴ്സിന് വേറെയും ഫീച്ചർ വരുന്നുണ്ട്. എന്താണ് സ്റ്റാർട്ടറിൻ്റെ മെയിൻ ഫീച്ചർ ഓർ മെയിൻ റിക്വയർമെൻറ്റ്? മോട്ടോറിൻ്റെ ഹെവി സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കുക. കൂടാതെ അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഒന്നുണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ. മോട്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓവർലോഡ് ഓടുകയാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് മോട്ടർ ഓഫ് ആക്കണം. കൂടാതെ അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. സ്വാഭാവികമായിട്ട് സ്പെസിഫൈഡ് വോൾട്ടേജ് നമുക്കുണ്ടാവും, അതിൽ കുറച്ച് കുറവാണ്, നമ്മൾ എത്ര വോൾട്ടേജ് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല മെഷീൻ, അപ്പോൾ അത് ഓഫ് ആവണം. അങ്ങനെ അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. അതിൽ നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വേറെ സംഭവം കൂടി പോകും. സെയിം കണ്ടീഷനായിട്ട് വരുന്നത് നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മോട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ ആയിട്ട് സപ്ലൈ പെട്ടെന്ന് പോയി, അപ്പോൾ ചില പ്രത്യേക അപ്ലിക്കേഷനൊക്കെ ആ മോട്ടർ വീണ്ടും സപ്ലൈ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഓൺ വർക്ക് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല.
പക്ഷെ അത് എല്ലാ സ്ഥലത്തും അങ്ങനെ ആവണമെന്നില്ല. ചില ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനൊക്കെ ഒരു മോട്ടർ വർക്ക് ചെയ്തു, സപ്ലൈ പോയി കഴിഞ്ഞാൽ അത് ഓഫ് ആവണം, പിന്നെ ഒരാൾ വന്ന് ഓൺ ആക്കിയാൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നോ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്ത് മാത്രമേ ഓൺ ആക്കാൻ പാടുള്ളൂ. ഉദാഹരണം പറയുന്നത് കംപ്രസർ, ഈ കംപ്രസറൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈലി കംപ്രസ്ഡ് എയറിനെയാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സപ്ലൈ പോയിന്ന് വിചാരിച്ചോ, കംപ്രസ്ഡ് എയർ ആയിട്ടുള്ള സംഭവം അപ്പോഴും ലോഡ് അവിടെ നിൽക്കുന്നുണ്ടാവും. കറണ്ട് പോയി വരുമ്പോൾ വീണ്ടും നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ കംപ്രസ്ഡ് എയറിനെ പിന്നെയും തള്ളാനുള്ള ടോർക്ക് കിട്ടില്ല. അപ്പോൾ എന്ത് പറ്റും, ടോർക്ക് കൂട്ടാൻ വേണ്ടി കൂടുതൽ ഹെവി കറണ്ട് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആ ആപ്ലിക്കേഷൻസിന് പറ്റുന്നുണ്ടാവില്ല. കംപ്രസറൊക്കെ ആണെങ്കിൽ മേ ബി എയറൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും സ്ലോലി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യേണ്ടി വരാം. അപ്പം ആ ഏരിയയിലൊക്കെ നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതലാണെന്നാണ് നമുക്ക് പറയാൻ പോകുന്നത്. നോക്കാം, നമുക്ക് അതിനെ പറ്റി പറയാൻ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ എടുക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമർ എന്താണ്, സ്റ്റാർ ഡെൽറ്റ ത്രീ ഫേസ് ട്രാൻസ്ഫോമറാണെന്ന് പറഞ്ഞത്. പ്രൈമറിയിൽ സ്റ്റാറും സെക്കൻഡറിയിൽ ഡെൽറ്റയായിട്ട് കണക്ട് ചെയ്ത ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. സെക്കൻഡറിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഓപ്പൺ സർക്യൂട്ടാണ്. സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ടാണ്, പ്രൈമറി സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒരു ഇൻഡക്റ്റീവ് ലോഡ് പോലെ നമുക്ക് വിചാരിക്കാം. സെക്കൻഡറി ഓപ്പൺ ആണ്, പ്രൈമറിയിൽ ത്രീ ഫേസ് വൈൻഡിങ് ഉണ്ട്. ഒരു ഇൻഡക്റ്റീവ് വൈൻഡിങ് സപ്ലൈ കൊടുത്ത്, ഇൻഡക്റ്റീവ് ലോഡ് സപ്ലൈ കൊടുത്ത പോലെ തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റാം, സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ നോ ലോഡ് കറണ്ട് ട്രാൻസ്ഫോമർ എടുക്കുള്ളൂ എന്ന് നമുക്ക് ആൾറെഡി അറിയാം. ഓക്കെ, സോ ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് കറണ്ട് വളരെ കുറവായിരിക്കും. ഇനി അടുത്ത കണ്ടീഷനിൽ ട്രാൻസ്ഫോമറിൽ എന്ത് പറ്റി, നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താണ്, സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ട്രാൻസ്ഫോമറിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, സപ്ലൈ വോൾട്ടേജ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ച് സീറോ എന്ന് ഗ്രാജുവലി മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. കാരണം റേറ്റഡ് കറണ്ട് എടുക്കാനുള്ള വോൾട്ടേജ് വളരെ കുറച്ച് മതി. ട്രാൻസ്ഫോമറിൻ്റെ ഷോർട്ട് സർക്യൂട്ടിൽ അതിന് റേറ്റഡ് കറണ്ട് എടുക്കാൻ വളരെ ചെറിയ വോൾട്ടേജ് മതി എന്ന് നമുക്കറിയാം. അപ്പം സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ടറായ ട്രാൻസ്ഫോമറിൻ്റെ ഇംപിഡൻസ് കുറവായിരിക്കും അല്ലേ. ഇംപിഡൻസ് കുറവാണെന്ന് നമുക്കറിയാം, ഷോർട്ട് സർക്യൂട്ടിൽ ഇംപിഡൻസ് കുറവാകും. ഇപ്പോൾ ഇംപിഡൻസ് കുറവായതുകൊണ്ട് തന്നെ ഹൈ കറണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഹൈ കറണ്ട് റേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മൾ നേരിട്ട് കൊടുക്കുന്നതെങ്കിൽ, ട്രാൻസ്ഫോമർ നേരെ റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഹൈ കറണ്ട് വരും. പ്രൊട്ടക്ഷൻ ഫ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് ആവും അല്ലെങ്കിൽ, അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ട് കണ്ടക്ടറൊക്കെ ബേൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡ് ആണെങ്കിൽ ഇംപിഡൻസ് കുറവായിരിക്കും. ഇംപിഡൻസ് കുറവാണെങ്കിൽ ഫുൾ വോൾട്ടേജ് നമ്മൾ നേരിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഓവർ കറണ്ട് എടുക്കും. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നിങ്ങൾ ചെയ്തതിൻ്റെ കാര്യം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ച് വോൾട്ടേജ് കുറച്ചിട്ടാണ് ട്രാൻസ്ഫോമറിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ വോൾട്ടേജ് കറണ്ട് റേറ്റഡ് കറണ്ട് എടുക്കുന്നത്, വളരെ ചെറിയ വോൾട്ടേജ് മതി. അപ്പോൾ ഇനി ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിലേക്ക് വരാം. ട്രാൻസ്ഫോമർ നമ്മൾ നോക്കി, ഇനി ഇൻഡക്ഷൻ മോട്ടറും ട്രാൻസ്ഫോമറും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം, ഇതൊരു ഇൻഡക്ഷൻ മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ ഇവിടെയും സ്റ്റാർ വൈൻഡിങ് ആണ് അല്ലേ. റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ ആയിട്ടാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറെ കണക്കാക്കാൻ പോകുന്നത്. ഇതൊരു ത്രീ ഫേസ് ട്രാൻസ്ഫോമർ പോലെ എടുക്കാം. എപ്പോൾ ശരിക്കും ട്രാൻസ്ഫോമർ പോലെ ആയിരിക്കും, ഈ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ, സ്റ്റാൻഡ് സ്റ്റിൽ ആയി നിൽക്കുകയാണെങ്കിൽ അതൊരു ട്രാൻസ്ഫോമർ പോലെയാണ്. അപ്പോൾ സ്റ്റേറ്ററിനെ എന്തായിട്ട് നമുക്ക് കണക്കാക്കാം, ഒരു പ്രൈമറി ആയിട്ട് കണക്കാക്കാം. പിന്നെ റോട്ടറിനെ എന്തായിട്ട് കണക്കാക്കാം, സെക്കൻഡറി ആയിട്ട് കണക്കാക്കാം അല്ലേ. അപ്പോൾ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് കണ്ടീഷൻ, ഈ റോട്ടോർ എപ്പോഴും ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. നമുക്കറിയാം ഷോർട്ടഡ് ആയിട്ടാണ് നമ്മൾ റോട്ടോറിനെ എപ്പോഴും വെക്കുന്നത്. സ്ക്വിറൽ കേജ് എപ്പോഴും പെർമനൻ്റ് ഷോർട്ടഡ് ആണ്. ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ റോട്ടർ ആണെങ്കിൽ ഇനീഷ്യലി ഷോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത്. എനിവെ റോട്ടോർ എപ്പോഴും, അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സെക്കൻഡറി ആയിട്ട് റോട്ടോർ ഷോർട്ടഡ് ആണ്. ഷോർട്ട് സർക്യൂട്ടഡ് സെക്കൻഡറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഫുൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്താൽ സ്റ്റാൻഡ് സ്റ്റില്ലിൽ മോട്ടോർ കറങ്ങാൻ തുടങ്ങില്ല, ഒരു ട്രാൻസ്ഫോമർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം പറയണം. മോട്ടോർ ഇത് കറങ്ങാൻ തുടങ്ങിയിട്ടില്ല, ആ സ്റ്റാൻഡ് സ്റ്റില് ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡറി ആയത് കാരണം ഹൈ കറണ്ട് എടുക്കും. അതുകൊണ്ടാണ് ഇതാണ് ഒരു ഇൻഡക്ഷൻ മോട്ടോർ ഹൈ കറണ്ട് എടുക്കാനുള്ള കാരണം. നോക്കാം, ഇൻഡക്ഷൻ മോട്ടോറിൽ ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡറി ആയ കാരണം ഹൈ കറണ്ട് എടുക്കും എന്ന് പറയാം. ഫുൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഇംപിഡൻസ് ആണ് തുടക്കത്തിലുണ്ടാവുന്നത്, പിന്നെ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ പവർ ഫാക്ടറും ആയിരിക്കും ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഹൈ കറണ്ട് സ്റ്റാർട്ടിംഗ് കറണ്ടിൽ ആയിട്ട് എടുക്കും. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്തുകൊണ്ടാണ് ഹൈ ആയിട്ട് എടുക്കുന്നതെന്ന് പറയാം, ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡറി ഉള്ളൊരു ട്രാൻസ്ഫോമർ പോലെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുണ്ടത്.
അതിന് റണ്ണിങ് കറണ്ട് എങ്ങനെയാണ് കുറയുന്നത്? സ്റ്റാർട്ടിംഗ് കറണ്ട് ഇതാണ് റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴും ട്രാൻസ്ഫോമർ പോലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് റണ്ണിങ് കറണ്ട് കുറയുന്നത്? റോട്ടോറിൽ കറണ്ട് ഒഴുകാൻ തുടങ്ങി വെച്ചു. തുടക്കത്തിൽ ഇനീഷ്യൽ കണ്ടീഷനിൽ സ്റ്റാൻഡ്സ്റ്റിൽ കറണ്ട് ജസ്റ്റ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് കറണ്ട് ഒഴുകാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും, റോട്ടോറിൽ ഫ്ലക്സ് ഉണ്ടാവും. റോട്ടോർ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ റോട്ടോർ ഫ്ലക്സ് ഉണ്ടാവും. ഈ റോട്ടോർ കറണ്ട് എന്ത് ചെയ്യും, ഒരു ഫ്ലക്സ് ഉണ്ടാക്കും. ആ റോട്ടോർ ഫ്ലക്സ് എന്ത് ചെയ്യും, സ്റ്റേറ്ററിൽ ഒരു EMF ഉണ്ടാക്കും. അപ്പോൾ മെയിൻ സ്റ്റേറ്ററിൽ മെയിൻ സ്റ്റേറ്ററിൻ്റെ ഫ്ലക്സിനെ ഒപ്പോസും ചെയ്യും, അതിലൊരു EMF ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ റോട്ടോർ കറണ്ട് റോട്ടോർ ഫ്ലക്സ് ഉണ്ടാക്കും, മെയിൻ ഫ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റർ ഫ്ലക്സിനെ അത് ഒപ്പോസ് ചെയ്യും, കൂടാതെ ഒരു ബാക്ക് EMF ഉണ്ടാവും. സ്റ്റേറ്ററിൽ ബാക്ക് EMF ഉണ്ടാവും. ബാക്ക് EMF എപ്പോൾ വരുന്നു സ്റ്റേറ്ററിൽ, അത് മെയിൻ സപ്ലൈ വോൾട്ടേജിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റർ ഉണ്ടാവുന്ന EMF സപ്ലൈ വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആകുമ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജിൽ നിന്ന് ബാക്ക് EMF മൈനസ് ഇതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും റണ്ണിങ് കറണ്ട് കുറയും. അപ്പോൾ അതാണ് റണ്ണിങ് കറണ്ട് ഇൻഡക്ഷൻ മോട്ടറിൽ കുറയാനുള്ള കാരണം. ഏതൊക്കെ ടൈപ്പാണ് AC മോട്ടറിൻ്റെ സ്റ്റാർട്ടേഴ്സ് നമുക്ക് നോക്കാനുള്ളത്? ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, പേര് പറയുന്ന പോലെ അത് മോട്ടോർ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേറെ കറണ്ട് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ തന്നെ മൂന്ന് ടൈപ്പ്, മാനുവൽ, സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് നമുക്കറിയാം. പിന്നെ റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ, സ്ലിപ്പർ ഇംഗ്ലീഷ് മോട്ടോർ ഉപയോഗിക്കുന്നതാണ്. കൂടാതെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന സംഭവം കൂടി ഉണ്ട്. ആദ്യത്തെ ഇത്രയും സംഭവങ്ങളെല്ലാം നമ്മൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിനാണ്. ഇലക്ട്രോണിക് ക്ലിങ് സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡ്രൈവ്സ് എന്നുള്ള ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അതിൽ ഡ്രൈവിൻ്റെ ഒരു ഫംഗ്ഷനാണ് എന്ത്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കുക. വേറെ കുറച്ചുകൂടി ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ടെക്നോളജി പ്രകാരം ഇലക്ട്രോണിക് സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറയും. അത് വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കുന്നുണ്ട്.